നവംബർ 26 മുക്കത്ത് എത്തിച്ചേരുന്ന നവകേരള സദസ്സിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുക്കം ഓർഫനേജ് OSA ഓഡിറ്റോറിയത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ 10,000 പേർക്ക് ഇരിക്കാവുന്ന പന്തലിലാണ് മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് നടക്കുക. നവംബർ 26 മുക്കത്ത് നടക്കുന്ന നവകേരള സദസ്സിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു. മുക്കം ഓർഫനേജ് OSA ഓഡിറ്റോറിയത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് നടക്കുകയെന്നും 10,000 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് തയ്യാറാക്കിയതെന്നും തിരുവമ്പാടിയുടെ സ്വപ്ന പദ്ധതിയായ തുരങ്കപാതയുടെ മാതൃകയിലാണ് പന്തലിലേക്കുള്ള പ്രവാസന കവാടം നിർമ്മിച്ചിരിക്കുന്നതെന്നും തുരങ്കപാത നിർമ്മിക്കുന്ന കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് ഈ മിനിയേച്ചർ കവാടവും നിർമ്മിക്കുന്നതെന്നും MLA ലിൻഡോ ജോസഫ് മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണിക്ക് കലാപരിപാടികളോടെ നവകേരള സദസ്സിന് പ്രാരംഭം കുറിക്കും. 10:15 കലാപരിപാടി അവസാനിക്കും. 10:30 മന്ത്രിമാരുടെ ആദ്യ സംഘം എത്തുന്നതോടെ ഔപചാരിക തുടക്കമാവും. ശേഷം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വേദിയിലെത്തും. രാവിലെ 8 മണിക്ക് തന്നെ നിവേദനങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള കൗണ്ടറുകൾ പ്രവർത്തനം ആരംഭിക്കുമെന്നും 15 കൗണ്ടറുകളിൽ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും വനിതകൾക്കും പ്രത്യേക കൗണ്ടറുകൾ ഉണ്ടാവുമെന്നും ഇതിനു പുറമെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നവകേരള സദസ് ഞായറാഴ്ച നവംബർ മാസം 26-ാം തീയതി മുക്കത്ത് എത്തിച്ചേരുകയാണ്. നവകേരള സദസ്സിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയായിട്ടുള്ള തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ ഹൃദയഭൂമിയായിട്ടുള്ള മുക്കത്ത് MMO OSA ഓഡിറ്റോറിയത്തിലാണ് നവകേരള സദസ്സ് നടക്കുന്നത്. രാവിലെ 9 മണിക്ക് തന്നെ നവകേരള സദസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 10 മണിയോടുകൂടി ആദ്യ മന്ത്രിസഭാ അംഗങ്ങളിലെ ആദ്യ 3 മന്ത്രിമാർ 10 മണിയോടുകൂടി നവകേരള സദസ്സിൻ്റെ മുക്കത്തെ വേദിയിൽ എത്തിച്ചേരുകയും 11 മണിയോടുകൂടി മുഖ്യമന്ത്രി എത്തിച്ചേരുകയും ചെയ്യുന്ന നിലയിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ ഈ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് പരാതി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കൗണ്ടറുകളുടെ പ്രവർത്തനം ആരംഭിക്കും. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് നവകേരള സദസ്സ് നടക്കുക. ചൂടുവെള്ളവും തിളപ്പിച്ചാറിയ വെള്ളം, ചായ എന്നിവ സ്റ്റീൽ ഗ്ലാസ്സിൽ നൽകും. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് പ്രകൃതി സൗഹൃദ വേസ്റ്റ് ബിന്നുകളും സ്ഥാപിക്കും. NCC, NSS, ഹരിതകർമ്മസേന, സിവിൽ ഡിഫൻസ്, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവർ ഉൾപ്പെടുന്ന 500 വാളണ്ടിയർമാരുടെ സേവനം പരിപാടിക്ക് ഉണ്ടാകും. പുറമെ ഗതാഗത നിയന്ത്രണത്തിനും മറ്റുമായി പോലീസും ഫയർഫോഴ്സും സജ്ജമായിരിക്കും. ഗതാഗതം നിയന്ത്രിക്കുന്നതിനും പാർക്കിങ്ങിനുമായി പ്രത്യേക കമ്മിറ്റിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നും ബസ്സുകളും കാറുകളും ഇരുചക്രവാഹനങ്ങളും എന്നിവ പാർക്ക് ചെയ്യുന്നതിനായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും 200 ബസ്സുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ എത്തിക്കുന്നതിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നും വരുന്ന വാഹനങ്ങൾ ഗതാഗത ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാർക്കിങ്ങിന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ബസ് പാർക്ക് ചെയ്യേണ്ട സ്ഥലം, കാർ പാർക്ക് ചെയ്യേണ്ട സ്ഥലം, ബൈക്ക് പാർക്ക് ചെയ്യേണ്ട സ്ഥലം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലേക്കും വിവരം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് പാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മുഖം അങ്ങാടിയിലൊരു റോഡിൻ്റെ സംഗതിയെല്ലാം വെച്ചുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്ത് പോലീസും നമ്മളെ വളണ്ടിയർ ടീമും NSS NCC ഈ വിഭാഗങ്ങളെല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് നന്നായി പിന്നെ അതെല്ലാം കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ ഇന്നൊക്കെ അതിൻ്റെ റിഹേഴ്സൽ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പരമാവധി ഈ മുക്കത്തെ ഗതാഗത തടസ്സം പ്രയാസങ്ങളും ഇല്ലാതെ കൈകാര്യം ചെയ്യാനാണ് നമ്മുടെ സംഘാടക സമിതി ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വരവേൽപ്പ് എന്ന നിലയിൽ പിന്നെ ഒരു ചണ്ടവാദ്യ മേളങ്ങളൊക്കെ ആയിട്ട് ആ ഒരു 100-150 മീറ്റർ നീളം വരുന്ന ഈ തൃക്കടമണ്ണ ഗേറ്റ് മുതൽ ഇങ്ങോട്ട് നമ്മുടെ ഗേറ്റ് വരെ തുരങ്കപാതത്തിൻ്റെ ഈ സ്ഥലം വരെയുള്ള സ്ഥലത്തേക്ക് അവരെ ഇങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളിപ്പം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒക്ടോബർ 20 മുതൽ തന്നെ മണ്ഡലം തലത്തിൽ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. പഞ്ചായത്ത് തലം, വാർഡ് തലം, വീട്ടുമുറ്റ സദസ് എന്നിവയിലൂടെയാണ് സംഘാടനം നടത്തിയത്. പരിപാടിയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി വിളംബര റാലികളും ഫ്ലാഷ് മോബുകളും ഷൂട്ടൗട്ട് മേളയും കുട്ടികൾക്കും വനിതകൾക്കുമുള്ള ഫുട്ബോൾ മത്സരങ്ങളും ഫൈവ്സ് ഫുട്ബോൾ മത്സരവും കൂട്ട ചിത്രം വരയും ഓൺലൈൻ ക്വിസും റോളർ സ്കേറ്റിങ്ങും കൂട്ടയോട്ടവും ഫിലിം ഫെസ്റ്റിവലും ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. മുക്കത്ത് MMO OSA ഓഡിറ്റോറിയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ്, സംഘാടക സമിതി ഭാരവാഹികളായ ടി വിശ്വനാഥൻ, VK വിനോദ്, മോഹനൻ മാസ്റ്റർ, ഗോൾഡൻ ബഷീർ, കെ ഷാജികുമാർ, നോഡൽ ഓഫീസർ വിനയ്കുമാർ, മുക്കം നഗരസഭാ സെക്രട്ടറി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.